ഷീല സ്റ്റഡി സ്വാപ്പ് ഇംഗ്ലീഷിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ വളരെ വ്യത്യസ്തമായ ഒരു ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സിനോണിംസ് ആണ്. സിനോണിംസ് നമ്മൾ നവരസങ്ങളുടെ കൂടെയാണ് പഠിക്കാൻ പോകുന്നത്. നവരസങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ നവരസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, കൂടാതെ ഒരു മലയാള സിനിമ എല്ലാവരുടെയും മനസ്സിലോട്ട് വന്നിട്ടുണ്ടാവും. ഉദയനാണ് താരം എന്ന സിനിമയിൽ ശ്രീ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപാത്രം, ആ കഥാപാത്രം നവരസങ്ങൾ വളരെ വ്യത്യസ്തമായി നമ്മളുടെ മുമ്പിൽ പല ഭാവങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ആ അതാണ് നമ്മളുടെ മുമ്പിൽ ഏതൊരു മലയാളിയുടെയും മനസ്സിൽ നവരസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരിക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തെടുത്തോളുക. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇന്നത്തെ സിനോണിംസിൻ്റെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ ഇനി സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നവരസങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ് നവരസങ്ങൾ ഒന്ന് പറയാവോ? എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടോ? പറയാൻ പറ്റുമോ? ശൃംഗാരം, കരുണം, ഹാസ്യം, രൗദ്രം, വീരം, ഭയാനകം, ഭീഭത്സം, അത്ഭുതം, ശാന്തം, ഓക്കെ, ഇതാണ് നവരസം. ഈ നവരസങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സിനോണിംസ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സിനോണിംസിൽ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് വീരം എന്ന രസമാണ്. വീരം, വീരം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? കറേജ്, ഓക്കെ, കറേജിനെയാണ് വീരം എന്ന രസം സൂചിപ്പിക്കുന്നത്. ധൈര്യത്തെയാണ്, ഓക്കെ, ഒരു ദൃഢനിശ്ചയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതേ മീനിങ് വരുന്ന 10 വാക്കുകളാണ് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഡോമിറ്റബിൾ സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻഡോമിറ്റബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? കീഴടക്കാൻ സാധിക്കാത്തത്, ദൃഢനിശ്ചയമുള്ളത്, ദൃഢത, സധൈര്യം മുമ്പോട്ട് പോകുന്ന ഒരു കാര്യം, ഇൻഡോമിറ്റബിൾ, ഓക്കെ. അപ്പോൾ അതിനെ നമുക്ക് ഈ വീരം എന്ന രസത്തിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാൻ സാധിക്കും. മീൻസ് കറേജ് എന്ന് തന്നെയാണ്, ധൈര്യം എന്ന് തന്നെയാണ്, ദൃഢത എന്ന് തന്നെയാണ്. സ്റ്റാൾവേർട്ട്, ദൃഢചിത്തനായ, വളരെ ദൃഢമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന, ഓക്കെ, വളരെ ദൃഢതയോടുകൂടി ഓരോ കാര്യങ്ങൾ നീക്കുന്ന ഒരാളെ സ്റ്റാൾവേർട്ട് എന്ന് പറയാം. ഇൻവിൻസിബിൾ എന്ന് പറയുമ്പോൾ അപരാജിതനാണ്, തോറ്റിട്ടില്ലാത്തൊരാൾ, തോൽക്കാത്തൊരു വ്യക്തി, ഓക്കെ എന്ന് മീൻ ചെയ്യുന്നു. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻഡോമിറ്റബിൾ സ്പിരിറ്റിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ കറേജിനെ സൂചിപ്പിക്കുന്നു, ഓക്കെ, വീരം. സ്റ്റോഞ്ച് എന്ന് പറയുമ്പോൾ ദൃഢതയുള്ളത് എന്ന് തന്നെ പിന്നെയും വരുന്നു. അഡമെന്റ് എന്ന് പറയുമ്പോൾ നിർബന്ധ ബുദ്ധി എന്ന് കൂടി അർത്ഥം വരുന്നുണ്ടെങ്കിലും വഴങ്ങാത്തത്, ഓക്കെ, അവിടെയും ദൃഢതയെ തന്നെ, വഴങ്ങാത്തത് എന്ന് മീൻ ചെയ്യുമ്പോഴും ദൃഢത തന്നെ വരുന്നുണ്ടല്ലോ, ഓക്കെ, അഡമെന്റ്. ഇനി വാലിയന്റ് ആണെങ്കിലോ പരാക്രമി, വീരൻ, ധീരൻ എന്നൊക്കെ മീൻ ചെയ്യുന്നതാണ് വാലിയന്റ്, ഓക്കെ, വാലർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സ്റ്റെഡ്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ദൃഢചിത്തനായ എന്ന് മീൻ ചെയ്യുന്നു. അപ്പോൾ ഈ ദൃഢത തന്നെയാണ് മുഴുവൻ വരുന്നത്, ഓക്കെ, അതായത് കറേജുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഇതിനെ ചേർത്ത് വെക്കുന്നു. ഇനി ഡിറ്റർമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദൃഢനിശ്ചയമാണ് ഡിറ്റർമിനേഷൻ, ഓക്കെ. അപ്പോൾ അതും എന്തുമായി ചേർത്ത് വായിക്കാം? നമുക്ക് വീരം എന്ന രസവുമായി ചേർത്ത് വായിക്കാം. റെസല്യൂട്ട് എന്ന് പറയുമ്പോൾ റെസല്യൂഷൻ, നമ്മൾ ന്യൂ ഇയർ റെസല്യൂഷൻ ഒക്കെ എടുക്കാറില്ലേ, എന്താണ് ഈ റെസല്യൂട്ട് എന്ന് പറയുമ്പോൾ? അതും ഒരു ദൃഢനിശ്ചയം തന്നെയാണ്, ഓക്കെ. ദൃഢനിശ്ചയം അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ എന്ന് വരെ മീൻ ചെയ്യുന്നൊരു വാക്കാണ് റെസല്യൂഷൻ അല്ലെങ്കിൽ റെസല്യൂട്ട്, ഓക്കെ. അൺഫ്ലിഞ്ചിങ് എന്ന് പറയുമ്പോൾ ആ ചഞ്ചലമായ, ഓക്കെ, ആ ചഞ്ചലമായ എന്ന് പറയുമ്പോൾ എന്ത് തന്നെ മീൻ ചെയ്യുന്നു? അവിടെയും ദൃഢതയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതെന്തായി മാറുന്നു? വീരം എന്ന രസം, അതായത് കറേജ് എന്ന മീനിങ്ങുമായി അത് ബ്ലെൻഡ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീരം, അതായത് കറേജ് എന്ന മീൻ ചെയ്യുന്ന 10 വാക്കുകൾ വെറും കുറച്ച് സമയത്തിനുള്ളിൽ പഠിച്ചിരിക്കുന്നു. അപ്പോൾ ഇൻഡോമിറ്റബിൾ, സ്റ്റാൾവേർട്ട്, ഇൻവിൻസിബിൾ, സ്റ്റോഞ്ച്, അഡമെന്റ്, വാലിയന്റ്, സ്റ്റെഡ്ഫാസ്റ്റ്, ഡിറ്റർമിൻഡ്, റെസല്യൂട്ട്, അൺഫ്ലിഞ്ചിങ്, ഓക്കെ. ഇനി നമുക്ക് അടുത്ത രസത്തിലോട്ട് പോകാം. അടുത്തത് കരുണയാണ്, ഓക്കെ. കരുണ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്കൊന്ന് അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യാവോ? കമ്പാഷൻ ആണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്. കമ്പാഷൻ അല്ലെങ്കിൽ കമ്പാഷനേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഓക്കെ. അപ്പോൾ കമ്പാഷനേറ്റ് എന്ന് പറയുമ്പോൾ എംപതി എന്ന വാക്ക് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എംപതിനേക്കാളും കൂടുതൽ സിംപതി എന്ന വാക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്താണ് സിംപതി? സഹതാപം, സഹാനുഭൂതി, മമത എന്നൊക്കെ മീൻ ചെയ്യുന്നു. അത് തന്നെയാണ് ഈ എംപതി എന്ന വാക്കും, ഓക്കെ. എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? സഹാനുഭൂതി എന്ന് തന്നെ മീൻ ചെയ്യുന്നൊരു വാക്കാണ് എംപതി. അതുപോലെ കൈൻഡ്നെസ്, കൈൻഡ്, അതറിയാലോ എല്ലാവർക്കും, ദയ എന്ന് മീൻ ചെയ്യുന്നു. മേഴ്സി, മേഴ്സി എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരുണ്യം, കാരുണ്യം എന്ന് സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ അലിവ് എന്നൊക്കെ മീൻ ചെയ്യുന്നൊരു വാക്കാണ് മേഴ്സി.
ഇനി ബെനവലൻസ് ആണെങ്കിലോ, ബെനവലൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ഉദാരമനസ്കത എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഉദാരമനസ്കതയെ നമുക്ക് എന്തുമായി റിലേറ്റ് ചെയ്യാം? കരുണ എന്ന വാക്കുമായി റിലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഹ്യൂമെയിൻ എന്ന വാക്ക് കൂടി നമുക്ക് ഇവിടെ എഴുതി ചേർക്കാൻ പറ്റും. ഹ്യൂമെയിൻ ഹ്യൂമെയിൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ എന്ന വാക്ക് നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഹ്യൂമെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? മാനുഷികമായ എന്ന് മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് ഹ്യൂമെയിൻ. അങ്ങനെയെങ്കിൽ പിറ്റി, വാട്ട് എ പിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് പിറ്റി? ദയാ. ഓക്കെ, ദയാ, കനിവ് എന്നൊക്കെ മീൻ ചെയ്യുന്ന വാക്കാണ് പിറ്റി. ജനറസ്, ജനറസ് എന്ന് പറയുമ്പോൾ ഉദാരമായ, കാരുണ്യം എന്നൊക്കെ സൂചിപ്പിക്കുന്ന വാക്ക് തന്നെ ആകുന്നു ജനറസ്. പിന്നെ ഫിലാൻത്രോപ്പി, ഫിലാൻത്രോപ്പി മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്ന വാക്കാകുന്നു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് അൾട്രോയിസം. അൾട്രോയിസം എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, വളരെ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയേക്കാം, പക്ഷേ അത് ഇത്ര ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമല്ല. മനുഷ്യ സ്നേഹം എന്ന് മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് എന്ത്? അൾട്രോയിസം. ഓക്കെ, അപ്പോൾ കരുണ എന്ന വാക്കിൽ നിന്നും, കമ്പാഷൻ എന്ന അർത്ഥം വരുന്ന കരുണ എന്ന രസത്തിൽ നിന്നും നമ്മൾ 10 വാക്കുകൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് 10 വാക്കുകൾ? എംപതി, സിംപതി, കൈൻഡ്നസ്, മേഴ്സി, ബെനവലൻസ്, ഹ്യൂമെയിൻ, പിറ്റി, ജനറസ്, ഫിലാത്രോപ്പി, അൾട്രോയിസം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത വാക്കിലോട്ട് പോകാം. അടുത്ത വാക്ക് ആങ്കർ ആണ്, രൗദ്രം. രൗദ്രം എന്ന രസമാണ്. അപ്പൊ രൗദ്രം എന്ന രസം മനസ്സിൽ ഓർക്കുക. ആങ്കർ എന്തൊക്കെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്? അപ്പൊ ഫസ്റ്റ് വാക്ക് റേ, റേജ്. ഓക്കെ, അമർഷം എന്ന് സൂചിപ്പിക്കുന്ന, രൗദ്രം എന്ന് തന്നെ അർത്ഥം വരുന്ന വാക്കാണ് റേജ്. ഓക്കെ, റാത്ത്, റാത്ത് എന്ന് പറയുമ്പോൾ ആങ്കറിന്റെ ഒരു എക്സ്ട്രീം സെൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ്. കോപം, ഉഗ്ര കോപത്തെ സൂചിപ്പിക്കുന്ന പക, റിവെഞ്ച് എന്നൊക്കെ മീൻ ചെയ്യുന്നതാണ് റാത്ത് എന്ന വാക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഫ്യൂറി, ഫ്യൂറിയസ്. ഫ്യൂറിയസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന വാക്കായിരിക്കും. ഘോരം, തീവ്രമായ കോപത്തെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഘോരം, ഓക്കെ, അങ്ങനെയൊക്കെ മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് ഫ്യൂറിയസ് അല്ലെങ്കിൽ ഫ്യൂറി. ഇനി പ്രൊവോക്ക്, പ്രൊവോക്ക് എന്ന് പറയുമ്പോൾ പ്രകോപിപ്പിക്കുക, എങ്ങനെ കോപം ആ ഒരു രീതിയിൽ നമ്മളെ പ്രൊവോക്ക് ചെയ്ത് ദേഷ്യപ്പെടുത്തുക എന്ന മീൻ എന്ന ഒരു സെൻസിൽ നമുക്ക് പ്രൊവോക്കിനെ ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഫിയേഴ്സ്, ഫിയേഴ്സ് എന്ന് പറയുമ്പോഴും തീവ്രമായ ദേഷ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായി മാറുന്നു. ഇനി എക്സാപറേറ്റഡ്, ദേഷ്യം വരുത്തുക. ഈ പ്രൊവോക്ക് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ദേഷ്യം പിടിപ്പിക്കുക എന്ന് മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് എക്സാപറേറ്റഡ്. ഇനി ഫ്രൻസീഡ്, ഫ്രൻസീഡ് എന്ന് പറയുമ്പോൾ മാഡ് ആയിട്ടുള്ള ഒരു വാക്കാണ്. മാഡ്, മാഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓക്കെ, ഭ്രാന്തമായ ഒരു അവസ്ഥ. ഓക്കെ, പരിഭ്രമം, ഭ്രാന്തി, പരിഭ്രാന്തി എന്നൊക്കെ മീൻ ചെയ്യുന്നതാണ് മാഡ് എന്ന വാക്ക്. അപ്പൊ ഫ്രൻസി എന്ന വാക്ക് നമുക്ക് മാഡുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആങ്കറുമായി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ രൗദ്രവുമായി റിലേറ്റ് ചെയ്തും എത്ര വാക്കുകൾ പഠിച്ചു? 10 വാക്കുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നു. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കിയേക്കാം. റേജ്, റാത്ത്, ഫ്യൂറി, ഫ്യൂറിയസ്, പ്രൊവോക്ഡ്, ഫിയേഴ്സ്, എക്സാപറേറ്റഡ്, ഫ്രൻസീഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും വാക്കുകൾ നമ്മൾ രൗദ്രത്തിൽ നിന്നും പഠിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത രസത്തിലോട്ട് പോകാം. ഭയാനകം, ഭയാനകം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വേർഡ് നിങ്ങളുടെ മനസ്സിലോട്ട് വരും. ഫിയർ, പേടി. ഓക്കെ, ഭയപ്പെടുത്തുന്നത്, ഫിയർ, പേടി. അപ്പോൾ അലാറം, അലാറം, അലാറം എന്ന വാക്ക് പരിഭ്രമത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. പരിഭ്രമം എന്നർത്ഥം വരുന്നൊരു വാക്കാണ്. പൊതുവെ അലാറം അടിക്കുമ്പോൾ നമുക്കൊരു പരിഭ്രമം വരാറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതൊന്ന് അതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാം. ആൻസൈറ്റി, ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഉത്കണ്ഠയാണ്. ഓക്കെ, ഉത്കണ്ഠ, ആകുലത എന്നൊക്കെ മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് ആൻസൈറ്റി. ഇനി പാനിക് എന്താണ്? ഭീതി അല്ലെങ്കിൽ പരിഭ്രമം എന്ന് തന്നെ മീൻ ചെയ്യുന്നു. ടെറർ, ടെറർ, ഭീതി, ഭയം എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാകുന്നു. സ്കെയോ, സ്കെയറി ഒക്കെ കേട്ടിട്ടില്ലേ, പേടിപ്പിക്കുക എന്ന് മീൻ ചെയ്യുന്നു. നെർവസ്, നമ്മൾ നെർവസ് ആകാറുണ്ടല്ലേ, പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ വരെ നെർവസ് ആയി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പേടിക്കുന്നു, ഒക്കെ ധൈര്യമില്ലാത്തൊരവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ഈ നെർവസ്നെസ്. ഓക്കെ, ഇനി ഫോബിയ, ഈ ഫോബിയയുടെ വ്യത്യാസം എന്താണെന്നറിയോ? മറ്റു പേടികളെക്കാളും ഫോബിയക്കുള്ള വ്യത്യാസം എന്താണ്? അസാധാരണമായ പേടിയെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. സാധാരണ പേടിയെ ഫോബിയ എന്ന് പറയാറില്ല. അസാധാരണമായ പേടിയെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഫോബിയ. ട്രെപ്പിഡേഷൻ, ട്രെപ്പിഡേഷൻ എന്ന വാക്ക്, അതായത് വിറയ്ക്കുക, ഭയന്ന് വിറയ്ക്കുന്ന ഒരവസ്ഥയെ നമുക്ക് ട്രെപ്പിഡേഷൻ എന്ന് പറയാം.
frightened എന്നൊക്കെ പറയില്ലേ ഓക്കെ ഭീതി തന്നെ മീൻ ചെയ്യുന്നു ഡ്രെഡ്ഫുൾ ഡ്രെഡ് എന്ന വാക്ക് ഉത്കണ്ഠ അല്ലെങ്കിൽ ഭീതി എന്ന് തന്നെ മീൻ ചെയ്യുന്നു അപ്പോൾ ഭയാനകം എന്ന രസവുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ 10 വാക്കുകൾ പിന്നെയും പഠിച്ചിരിക്കുന്നു ഏതൊക്കെയാണത് അലാറം ആൻസൈറ്റി പാനിക് ടെറർ സ്കെയർ നെർവസ്നെസ് ഫോബിയ ട്രിപ്പിഡേഷൻ ഫ്രൈറ്റ് ഡ്രെഡ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത രസത്തിലോട്ട് പോകാം അടുത്തത് ഹാസ്യമാണ് ഓക്കെ ഹാസ്യം എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ വാക്കുകൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നുണ്ടാവും അപ്പോൾ മെർത്ത് ആണ് ആദ്യത്തെ ആഹ്ലാദത്തെ സൂചിപ്പിക്കുന്ന മെർത്ത്ഫുൾ മെർത്ത് ഓക്കെ ഹ്യൂമർ ഹാസ്യം എന്ന് പറയുമ്പോൾ ഹ്യൂമർ എന്നുള്ളത് ആദ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കായിരിക്കും ഇനി വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നർമ്മബോധത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് വിറ്റ് ഓക്കെ അമ്യൂസ്മെന്റ് അമ്യൂസ്മെന്റ് പാർക്കുകളിലൊക്കെ നമ്മൾ പോകാറുണ്ട് അല്ലേ ഉല്ലസിക്കാനാണ് ഉല്ലാസം ഉല്ലാസം എന്ന് മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് അമ്യൂസ്മെന്റ് ഓക്കെ ജോക്കലാരിറ്റി ജോക്കലാരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ജോക്ക് എന്താണെന്ന് അറിയാം തമാശ ഓക്കെ അത് തന്നെ തമാശിക്കുക എന്ന് മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് ജോക്കലാരിറ്റി ഓക്കെ ലുഡിക്രസ്നസ് എന്ന് പറയുമ്പോൾ പരിഹാസം അതൊരു രീതിയിൽ ഹാസ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ ഇനി ഹിലാരിറ്റി എന്ന വാക്കുണ്ട് അതും ആഹ്ലാദത്തെ സൂചിപ്പിക്കുന്നു ചിയർഫുൾനെസ് ചിയേഴ്സ് ഒക്കെ പറയാറുണ്ട് അല്ലേ നമ്മൾ അതും ആഹ്ലാദത്തെ അല്ലെങ്കിൽ ഉല്ലാസത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായി മാറുന്നു മെറിമെന്റ് ആനന്ദം ആഹ്ലാദം ഗെയ്റ്റി ആനന്ദം ആഹ്ലാദം എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിട്ട് മാറുന്നു അപ്പോൾ നമ്മൾ ഹാസ്യം എന്ന രസത്തിൽ നിന്നും നമ്മൾ 10 വാക്കുകൾ പഠിച്ചിരിക്കുന്നു ഓക്കെ ഏതൊക്കെയാണത് മെർട്ട് ഹ്യൂമർ വിറ്റ് അമ്യൂസ്മെന്റ് ജോക്കുലാരിറ്റി ludicrousness, hilarity, cheerfulness, merriment, gaiety. Okay? അപ്പോൾ നമുക്ക് അടുത്ത രസം ഏതാണെന്ന് നമുക്ക് നോക്കാം അടുത്തത് ബീബൽസമാണ് ഓക്കെ ബീബൽസം ബീബൽസം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ഭയപ്പെടുത്തുന്ന ഡിസ്ഗസ്റ്റ് എന്ന് മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് ബീബൽസം ഓക്കെ അപ്പോൾ ഒരു ഭീതിയാണ് ഭീതി ജനിപ്പിക്കുന്നതാണ് ഡ്രെഡ്ഫുൾ ഡ്രെഡ് നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ അപ്പോൾ ഭീതി അബോറന്റ് എന്ന വാക്ക് വെറുപ്പിക്കുന്ന രീതിയിൽ വെറുപ്പിക്കുന്ന ഒരു വാക്കിനെ ഒരു കാര്യത്തെ നമുക്ക് എന്ത് പറയാം എന്തെന്ന് പറയാം ബീബൽസം എന്ന് പറയാം അബോമിനബിൾ അതായത് വളരെ മോശമായ ഒരു രീതി എന്നൊക്കെ മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് എന്ത് ബീബൽസം അപാലിംഗ് ഭയങ്കരമായ ഓക്കെ ഭയങ്കരമായ എന്ന് മീൻ ചെയ്യുന്നു നാസ്റ്റി അരോചകമായത് ഓക്കെ ഒഫെൻസീവ് അനിഷ്ടകരമായ അല്ലെങ്കിൽ നിന്ദ്യമായ അതിനെ ഒഫെൻസീവ് എന്ന് പറയാം ഒബ്നോക്ഷ്യസ് ഓക്കെ അപ്രിയമായതിനെ ഒബ്നോക്ഷ്യസ് എന്ന് പറയാം ഒബ്സീൻ എന്താണ് അസഭ്യമായ വാക്കുകളെ ഒബ്സീൻ എന്ന് പറയാം റിപ്പൾസീവ് ഭീഭത്സം എന്ന് മീൻ ചെയ്യുന്ന വാക്ക് തന്നെയാകുന്നു റിപ്പൾസീവ് ഓക്കെ അപ്രിയമായത് അപ്പോൾ ഭീഭത്സം അതായത് ഡിസ്ഗസ്റ്റ് എന്ന വാക്കിൽ നിന്നും നമ്മൾ 10 വാക്കുകൾ പഠിച്ചിരിക്കുന്നു ഏതൊക്കെയാണ് ഡ്രെഡ്ഫുൾ abhorrent, abominable, appalling, nasty, offensive, obnoxious, obscene, repulsive. Okay? അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം അടുത്ത രസം അത്ഭുതം ഓക്കെ മിറാക്കിൾ അല്ലെങ്കിൽ വണ്ടേഴ്സ് സർപ്രൈസ് എന്നൊക്കെ മീൻ ചെയ്യുന്ന ഒരു രസമാണിത് മിറാക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ് അത്ഭുതം ഓക്കെ മാർവൽ വിസ്മയം മാർവൽ എന്താകുന്നു വിസ്മയം സ്പ്ലെൻഡർ വൈഭവം അല്ലെങ്കിൽ ഗാംഭീര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാകുന്നു എന്ത് സ്പ്ലെൻഡർ ഇനി സെൻസേഷൻ എന്താണ് സെൻസേഷണൽ അതും അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ സംഭ്രമം എന്നൊക്കെ മീൻ ചെയ്യുന്ന ഒരു വാക്കാകുന്നു ഇനി പ്രൊഡീജിയസ് എന്ന് പറയാറുണ്ട് അത്ഭുതകരമായ എന്ന് മീൻ ചെയ്യുന്നു ഓസം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ ഓക്കെ അതും ആകർഷണീയം അല്ലെങ്കിൽ വിസ്മയിപ്പിക്കുന്ന എന്ന് മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് ഫാസിനേഷൻ എന്താണ് ഫാസിനേഷൻ അതും ആകർഷിക്കുന്ന എന്ന് മീൻ ചെയ്യുന്നു കൂടാതെ അഡ്മിറേഷൻ എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠമായത് എന്ന് സൂചിപ്പിക്കുന്നു ഇനി ബി വൈൽഡർമെന്റ് എന്ന് പറയുമ്പോൾ അമ്പരപ്പിക്കുന്ന എന്ന് മീൻ ചെയ്യുന്ന ഒരു വാക്കാകുന്നു ഓക്കെ അപ്പോൾ അത്ഭുതം എന്ന രസത്തിൽ നിന്നും അതായത് വണ്ടർ സർപ്രൈസ് എന്നൊക്കെ മീൻ ചെയ്യുന്ന അത്ഭുതം എന്ന രസത്തിൽ നിന്ന് നമ്മൾ 10 വാക്കുകൾ പഠിച്ചിരിക്കുന്നു അത് ഏതൊക്കെയാണ് മിറാക്കിൾ മാർവൽ സ്പ്ലെൻഡർ സെൻസേഷൻ പ്രൊഡീജിയസ് ഓ ഫാസിനേഷൻ അഡ്മിറേഷൻ ബി വൈൽഡർമെന്റ് ഓക്കെ
പഠിത്ത രസം ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്തത് ശാന്തമാണ്. ശാന്തം എന്ന് പറയുമ്പോൾ ഏത് ഇംഗ്ലീഷ് വാക്കാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലോട്ട് വന്നത്? പീസ് ആണ് അല്ലേ? ഓക്കെ, പീസ് എല്ലാവരുടെയും മനസ്സിൽ വന്നൊരു ഇംഗ്ലീഷ് വാക്കായിരിക്കും ശാന്തം എന്ന് നമ്മൾ ഓർക്കുമ്പോൾ. അപ്പോൾ അടുത്തൊരു വാക്ക് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ട്രാങ്കുലിറ്റി എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവുക. അതിൻ്റെയും മീനിങ് എന്ത് തന്നെയാണ്? ശാന്തം എന്ന് തന്നെ മീൻ ചെയ്യുന്നു. സെറീൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അതും ശാന്തം എന്ന് തന്നെ മീൻ ചെയ്യുന്നു. പ്ലാസിഡ്, പ്ലാസിഡ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ശാന്തം എന്ന് തന്നെയാണ്. റീപോസ്, റീപോസ് ഒരു മാട്രസിന്റെ പേരാണെന്ന് തോന്നുന്നു. വിശ്രമം, സ്വസ്ഥത എന്നൊക്കെ മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് റീപോസ്. സെഡേറ്റ്, സെഡേഷൻ എന്നൊക്കെ നമുക്കറിയാമല്ലോ, സെഡേഷൻ കൊടുക്കുന്നതൊക്കെ നമുക്കറിയാം, അതും ശാന്തതയുമായി റിലേറ്റ് ചെയ്യാം. ശാന്തമായ എന്ന് മീൻ ചെയ്യുന്ന ഒരു വാക്കാണ് കാം. എല്ലാവർക്കും അറിയാവുന്ന വാക്ക് ശാന്തം. പെസിഫിക്, പെസിഫിക് ഓഷ്യൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, ശാന്ത സമുദ്രം. ഓക്കെ, അപ്പൊ ശാന്തമായിട്ട് റിലേറ്റ് ചെയ്യാം. സൂത്ത്, സൂത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ശാന്തമാക്കുക, റിലാക്സ്, വിശ്രമിക്കുക. സോബർ, സോബർ എന്ന് പറയുമ്പോൾ എന്താണ്? അതും ശാന്തമാക്കുക എന്ന് മീൻ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ശാന്തവുമായി റിലേറ്റ് ചെയ്ത് എത്ര ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടിക്കഴിഞ്ഞു? പീസ്ഫുൾ, സെറീൻ, placid, repose, sedate, calm, pacific, soothe, relax, sober. Okay, അപ്പൊ ഇത്രയും വാക്കുകൾ നമ്മൾ ട്രാങ്ക്വിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും വാക്കുകൾ നമ്മൾ പീസിൽ നിന്നാണ്, ശാന്തം എന്ന രസത്തിൽ നിന്നും പഠിച്ചെടുത്ത വാക്കുകളാണ്. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ നവരസങ്ങളിൽ അവസാനത്തെ രസം ശൃംഗാരത്തിലൂടെ നമുക്ക് പോകാം. ലവ് എന്ന് മീൻ ചെയ്യുന്നു. ലവ് മീൻസ് അത് അതിൻ്റെ ഒരു എക്സ്ട്രീം സെൻസിൽ പല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ്. ഓക്കെ, അപ്പോൾ ഫോണ്ട്നെസ്, അതായത് പ്രിയപ്പെട്ടത്, ഫോണ്ട്നെസ്, പ്രിയപ്പെട്ടത് എന്ന് മീൻ ചെയ്യുന്നു. പാഷൻ, അഭിനിവേശം എന്ന് മീൻ ചെയ്യുന്നു. ഡിവോഷൻ, ഭക്തി, ഭക്തിയും ഒരു രീതിയിലുള്ള ലവ് ആണ്. ഓക്കെ, അപ്പോൾ ഭക്തി, ഡിവോഷൻ എന്ന് മീൻ ചെയ്യുന്നു. അഡ്മിറേഷൻ, പ്രശംസിക്കുക, അതും ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് കൊണ്ടുവരാം. എഡോർ, എഡോർ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പൂജിക്കുക, ആരാധന എന്ന രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് എഡോർ. കെയറസ്, ഓമനിക്കുക, ലാളിക്കുക എന്നൊക്കെ മീൻ ചെയ്യുന്നത് കെയറസ്. ഓക്കെ, റിലിഷ്, ആസ്വദിക്കുക, ഭക്ഷണവും അല്ലെങ്കിൽ സംഗീതം അങ്ങനെ അതിനെയൊക്കെ ഒരു ആസ്വാദനത്തെ സൂചിപ്പിക്കുന്നതാണ് റിലിഷ്. ഓക്കെ, അഫെക്ഷൻ, അഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മമത, വാത്സല്യം എന്നൊക്കെ മീൻ ചെയ്യുന്ന ഒരു വാക്കാണ്. അപ്പോൾ ശൃംഗാരം അല്ലെങ്കിൽ ലവ് ആയി കണക്ട് ചെയ്ത് നമ്മൾ എത്ര വാക്കുകൾ പഠിച്ചു? 10 വാക്കുകളോളം പഠിച്ചു കഴിഞ്ഞു. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോണ്ട്നെസ്, passion, devotion, admiration, adore, caress, relish, affection. Okay, അപ്പോൾ ഇന്ന് നമ്മൾ ഈ നവരസവുമായി കണക്ട് ചെയ്ത് മൊത്തം ഒരു 90 സിനോണിംസ് ഇവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്ലാസ്സുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ കൂടുതൽ ഇതുപോലെയുള്ള ട്രിക്കുകൾക്കായി നിങ്ങൾ ബെൽ ഐക്കൺ അമർത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.